ഇയാൾ ഒരേ വീഡിയോയിൽ തന്നെ മാറ്റി മറിച്ചൊക്കെ പറയുന്ന ഒരാളാ. ഒരു ഒരു തരത്തിൽ ഒരു ഒരു സ്ഥലത്തും അതിനെതിരെ എനിക്കെതിരെ വീഡിയോ കിട്ടുമ്പോൾ ഇവൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ കളിയാക്കുന്നുണ്ട്. അപ്പൊ അതും ഞാൻ പൊക്കി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി സത്യം പറഞ്ഞാൽ പിന്നെ വീഡിയോ ഉണ്ടാക്കുന്ന നിർത്തി. അപ്പൊ ഇവനെങ്ങാണ്ട് നിന്റെ നമ്പർ എങ്ങാണ്ട് പലരെയും വിളിച്ചു ചോദിച്ചു. അപ്പൊ വിളിച്ചു ചോദിച്ചാൽ പലരും എന്നോട് പറഞ്ഞു നിങ്ങളെ നമ്പറൊക്കെ ചോദിച്ച് ഇങ്ങനെ ജെ ബി ഐ നടപ്പുണ്ട്, ഞാൻ എന്തിനും ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കും. എന്താണ് ഞാൻ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഫോൺ എടുക്കത്തില്ല. അപ്പൊ ഈ വീട്ടിലൊരാൾ വന്നപ്പോ ഫ്രണ്ടാന്നാ പറഞ്ഞേ. അപ്പൊ മമ്മി എന്നെ വിളിക്കുന്നുണ്ട്, കിട്ടിയില്ല. നിന്റെ അവര് ഓർത്ത ചിലപ്പോൾ ഇവിടെ വന്ന ഇതിനകത്തുനിന്ന് തെറിച്ച് വന്നവന്മാരും എല്ലാതും വഴിയറിയാൻ നിൽക്കുവാണോന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചു. ഒരു ആരാധകൻ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റത്തില്ലേ, നമുക്കൊരു ചായ കുടിക്കുക. അതൊക്കെ ഞാനാണ് പിന്നെ ഞാൻ മെസ്സേജ് ശ്രദ്ധിച്ചത്, ഇങ്ങനെയൊക്കെയാ പുള്ളി ഈ മെസ്സേജ് അയച്ചു വിടുന്നത്. എന്നിട്ട് അവൻ വീഡിയോ ഇടുമ്പോ പറയുന്നത് ഞാൻ പേടിച്ച് വരയ്ക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് ഇതാ അയാളുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ. അയാൾക്ക് പ്രായക്കുറവുണ്ട്, പക്വതക്കുറവുണ്ട്. കാരണം വീടിന്റെ പരിസരത്തൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വല്ല കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ മോഹൻലാൽ കാണുമ്പോ പമ്മി ഇപ്പൊ മോഹൻലാൽ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോയി നിന്നിട്ട് ആസിഡ് ബോൾ പറയണം എന്നൊക്കെ പറഞ്ഞ ഈ ജെ ബി ആണ് അതൊക്കെ ചെയ്യും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ കഴിഞ്ഞും തോന്നുന്നു ജെ ബി ഐ ടി വി എന്ന് പറയുന്ന ഒരു ചാനലിൽ നിങ്ങൾ തമ്മിൽ വലിയൊരു കാര്യം നടക്കുന്നു. മാത്രമല്ല ഈ ജെ ബി ഐ ടി വി ഇപ്പോൾ ചെകുത്താൻ്റെ വീടും കാറിൻ്റെ നമ്പറും മൊബൈൽ നമ്പറും അടക്കം പബ്ലിഷ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു മോബിനെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ജെ ബി ഐ ടി വിയും ചെകുത്താനും തമ്മിലുള്ള പ്രശ്നം? ജെ ബി ടി വി ഞാനും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജെ ബി ടി വിക്ക് ചിലപ്പോൾ എന്നോട് പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവന് ആദ്യം എനിക്കെതിരെ എന്തോ ഒരു വീഡിയോ ഇട്ട് ഞാനെ മറ്റേ ഡവറയോളി എന്ന് പറഞ്ഞ ആളൊക്കെ പുള്ളി തെറി പറയുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പുള്ളി എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അനാലിസിസ് ഒക്കെ ചെയ്യും. ഇയാൾക്ക് അതാ പണി. അയാൾ ഭയങ്കര അത് കഴിഞ്ഞു. അപ്പം ഞാൻ അതിന് റിപ്ലൈ ഒക്കെ ഇടുന്നുണ്ട്, എന്തൊക്കെയോ ഒരു വീഡിയോ ഇട്ടു. അത് എനിക്ക് കഴിഞ്ഞിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഇതേപോലെ ഏതോ ഒരു കാർത്തിക് ശങ്കറിൻ്റെ ഒക്കെ എന്തോ റീൽസ്, കൊച്ചു റീൽസ്, പൊട്ട റീലാണ് അത്. അളിഞ്ഞ കോമഡിയൊക്കെ എടുത്തിട്ട് പുള്ളി കീറി കുറച്ച് ഭയങ്കര എന്തോ കണ്ടുപിടുത്തോ കാണുന്നുണ്ട്. അപ്പോൾ അവത്തെ ഞാൻ ഒന്ന് പൊട്ടിക്കുന്നു. അതിനിടെ ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഈ അസംഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇയാളെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തോന്നും അങ്ങനെ തോന്നും എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇട്ടു. അതിട്ടപ്പോൾ പുള്ളി തന്നെ അതേ മാത്രം പിടിച്ചു, കണ്ടന്റ് വിട്ടു. എന്നിട്ട് ഇപ്പോൾ ജെ ബിയുടെ ഭാഷ പറഞ്ഞ കോണ്ടന്റ്, കോണ്ടന്റ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ ക എന്ന് പറയുമ്പോൾ കോണ്ടന്റ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സാധാരണ ഏതെങ്കിലും കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി, ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾ അതല്ല, നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് എന്നാ എന്നാ കോണ്ടന്റ് എന്ന് പറയത്തില്ല, പകരം കോ കോ ഓ ഓ പറയുന്ന ഓ എങ്ങും ഇംഗ്ലീഷിൽ ഇല്ല. അപ്പോ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ അതിന് പകരം കോണ്ടന്റ് കോണ്ടെന്ന് പറഞ്ഞു. അതിപ്പോഴത്തെ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ ഓർത്തു, ഇപ്പൊ കാ ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ, വെറൈറ്റി എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയുന്നത് ഞാനാ പുള്ളി പിടിക്കുന്നത്. അത് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വഴതുപോലെ തന്നെ ഇവൻ്റെ വീഡിയോസ്, അതായത് ഇവൻ വീഡിയോ പറഞ്ഞ അല്ലെങ്കിൽ ഇവൻ വീഡിയോ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഈ മുറിച്ച് ഇവനെ പറ്റി വീഡിയോ ഉണ്ടാക്കുക. ഇതുണ്ടാക്കുന്നതല്ല, ഞാൻ വേറെ അങ്ങനൊന്നും ആലോചിക്കുന്നില്ല. ഓരോ വീഡിയോ എടുക്കുന്നു, ആ പൊട്ടിക്കുന്നു, രസമായിട്ട് അങ്ങനെ പോകുന്നു. ഇയാളെ പൊട്ടിക്കാൻ നല്ല എളുപ്പമാണ്. ഇയാൾ ഒരേ വീഡിയോയിൽ തന്നെ മാറ്റി മറിച്ചൊക്കെ പറയുന്ന ഒരാളാ. ഒരു ഒരു തരത്തിൽ ഒരു ഒരു സ്ഥലത്തും ഒട്ടും ഒരു രീതിയും പുലർത്തുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇപ്പൊ പറഞ്ഞ മാറ്റി പറയും, അടുത്ത ദിവസം വേറെ പറയും, ഇത് തന്നെ തിരിച്ചു പറയും. അപ്പൊ അങ്ങനെ തരത്തിലായതുകൊണ്ട് എളുപ്പമാണ്. നമ്മളീ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ നിലപാടുകളൊന്നും ഇല്ല. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇതൊരു ഈ പുള്ളി മറ്റേ അനാലിസിസ് തൊഴിലാളിയും ഒക്കെ ആണല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനലൈസ് ചെയ്യണം. അപ്പൊ അതിന് പറ്റിയ രീതിയിൽ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ആ കൊള്ളാന്ന് തോന്നും. പക്ഷെ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവന്റെ വീഡിയോ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലല്ലോ, ഇത് നേരത്തെ പറഞ്ഞേ കുമ്പിടിയോ ഈ സാധനം തോന്നും. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഞാൻ എടുത്ത് പെറുക്കി, എല്ലാം ഒന്നും പെറുക്കിയില്ല, പകുതി കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുക ഓരോന്നോരോന്ന് എടുത്തിട്ട്. അപ്പൊ ഇവൻ എനിക്കെതിരെ വീഡിയോ ഇടുന്നുണ്ട്, അതിനെതിരെ എനിക്കെതിരെ വീഡിയോ ഇടുമ്പോൾ ഇവൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ കളിയാക്കുന്നുണ്ട്. അപ്പൊ അതും ഞാൻ പൊക്കി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി സത്യം പറഞ്ഞാൽ പിന്നെ വീഡിയോ ഉണ്ടാക്കുന്നതിൽ നിർത്തി. എനിക്കെതിരെയുള്ള പരിപാടി പുള്ളി സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞാൻ നിർത്തുന്നൊന്നുമില്ല. അപ്പൊ ഇവനെങ്ങാണ്ട് നിന്റെ നമ്പർ എങ്ങാണ്ട് പലരെയും വിളിച്ചു ചോദിച്ചു. അപ്പൊ വിളിച്ചു ചോദിച്ചാൽ പലരും എന്നോട് പറഞ്ഞു നിങ്ങളെ നമ്പറൊക്കെ ചോദിച്ച് ഇങ്ങനെ ജെ ബി ഐ നടപ്പുണ്ട്,
എന്തിനും ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. എന്താണെങ്കിലും ഞാൻ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഫോൺ എടുക്കത്തില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം ഞാൻ കൊടുത്തതോ അല്ലെ എനിക്കറിയാവുന്ന ഒരാളല്ലേ ജെബിയുടെ നമ്പർ അവർ എനിക്ക് കാരണമാണ്, ഞാൻ എടുക്കത്തില്ല. ഞാൻ ആര് വിളിച്ചാലും ഞാൻ എടുക്കാറില്ല, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. നിങ്ങൾ കൊടുക്കുക കൊടുക്കായിരിക്കും, അതും എൻ്റെ പ്രശ്നമല്ല. പിന്നെ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവരുത് എന്നുള്ളതേ ഉള്ളൂ. അല്ലേ പിന്നെ നേരത്തെ എന്നോട് പറയണേ ഇങ്ങനെ ഇന്ന ആളാണ് വിളിക്കുന്നത് നിങ്ങളുടെ നമ്പർ വെച്ച്, ഞാൻ എനിക്ക് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല, അപ്പോൾ പിന്നെ ഞാൻ എടുക്കത്തില്ല. അങ്ങനെ ഫോണൊന്നും എടുത്തില്ല വിളിച്ചിട്ട്. പുള്ളി കുറേ പ്രാവശ്യം വിളിച്ചു വിളിച്ച് 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 കുറേ കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് മടുത്ത് കാണും, അപ്പോൾ പുള്ളിക്ക് കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് കരുതുക, അയാൾ ഇത്ര ഇഗ്നോർ ചെയ്യുക, നമ്മൾ പിന്നെ അയാളെ തപ്പിപ്പോകത്തില്ല. നമ്മൾ അയാൾ വീഡിയോയ്ക്ക് അത് അവിടെ പറയുന്നത് പുള്ളി എന്നെ കണ്ട് സംസാരിക്കാനായിട്ട് എന്തോ വന്നതാണ്, ഞാനൊരു ഫ്രണ്ട്ലി, എനിക്ക് അങ്ങനെ ഫൺ മോഡലാണ് ഞാൻ പോയെന്നൊക്കെ പറയും. പക്ഷെ പറച്ചില്ല അങ്ങനെ പോയ വീഡിയോയിൽ, ഇപ്പോൾ വേറൊരു സ്വഭാവമാണ് ഇവൻ ഇതൊക്കെ പറഞ്ഞിട്ട്. ഇവൻ വീഡിയോ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവനിത് കിട്ടാത്തതുകൊണ്ട് ഇവൻ വരുന്നത്. ഇവൻ നേരിട്ട് എന്തിനാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അന്ന് അവിടെ ഇല്ല. അപ്പോൾ എൻ്റെ വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നു, ഞാൻ വണ്ടി ഇട്ടു, ഞങ്ങൾ രണ്ടുകൂടെ പോയി. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഒരു ചെറിയ പാർട്ടി സീനാണ്. അപ്പോൾ അവിടെ അത് കൂടാതെ എൻ്റെ ഫോൺ അന്ന് ഓഫായും പോയി, ഉച്ചയ്ക്ക് ആയപ്പോൾ ഫോൺ ഓഫായി. ഇപ്പം തന്നെ ഇവിടെ കൊണ്ട് കുത്തിയിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ എവിടെയോ പോയി അവിടെ മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഈ വീട്ടിലൊരാൾ വന്നപ്പോൾ ഫ്രണ്ടാന്നാ പറഞ്ഞത്. അപ്പം മമ്മി എന്നെ വിളിക്കുന്നുണ്ട്, കിട്ടിയില്ല. നിൻ്റെ അവർ ഓർത്ത് ചിലപ്പോൾ ഇവിടെ വന്ന ഇതിനകത്തുനിന്ന് തെറിച്ച് വന്നവന്മാർ വല്ലതും വഴിയറിയാൻ നിൽക്കുവാണോന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പം എന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആർക്കും അറിയത്തില്ല ഇത് എന്തോ നടന്നെന്ന്, ഒരു പിടിയില്ല അവിടെ. പക്ഷെ വൈകുന്നേരം ഇപ്പോൾ വീഡിയോ വന്നേക്കുന്നു. അപ്പം ഞാൻ ഇവൻ ഇതുവഴിയൊക്കെ വന്ന് പോയല്ലോ. അത് ഇനി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ആരും വന്നു ചോദിച്ചപ്പോൾ ആ നിന്നെ തപ്പി ഒരാൾ വന്നതെന്ന്. പക്ഷെ പുള്ളിക്കാർക്ക് അത്രയും ദൂരം കണ്ണ് കാണത്തില്ല, അല്ലെങ്കിലും അറിയത്തില്ല ഇവൻ ആരാന്നോ ആരാന്നോ. അപ്പോൾ പറഞ്ഞൊരു ഇതേപോലെ ഒരു യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചിട്ട് പോയെന്ന്, ഞാൻ യോഗ്യം തന്നൊരു പണി കാണിച്ചിട്ടുണ്ട് ഇതിന് വന്നവനാന്ന് പറഞ്ഞു. അല്ലാതെ മമ്മിക്ക് അത് മനസ്സിലാകത്തൊന്നുമില്ല ആരാന്നൊന്നും. ഇപ്പം അഥവാ ഇവനെ കണ്ടിട്ടുണ്ടെ പോലും മനസ്സിലാകത്തില്ല, അവനെ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നുള്ളവർ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല കൂടുതലും. എൻ്റെ പരിപാടി അങ്ങനെ കാണാറൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ശല്യമില്ല. അല്ലെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഇതെല്ലാ ദിവസവും എന്നോട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും, അതുകൊണ്ട് അവർ എനിക്ക് ഒന്നും കാണുന്നൊന്നുമില്ല, കാണത്തില്ല ആരും. അപ്പോൾ ഈ പുള്ളി ഇത് വന്നു കഴിഞ്ഞിട്ട് പുള്ളി നമ്പറും ഫോൺ നമ്പറും ഒക്കെ എടുത്തിട്ട്, ഈ ഫോൺ നമ്പർ ശരിക്കും എൻ്റെ അല്ല, വാട്സപ്പിന് ഞാനൊരു നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒറിജിനൽ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടത്തുമില്ല എന്നെ, മനസ്സിലായോ? അപ്പം ഞാൻ എല്ലാവരും പറയും നമ്പർ കൊടുത്താൽ വാട്സപ്പ് ചെയ്യാനേ പറയത്തുള്ളൂ. അപ്പോൾ പുള്ളി എന്നെ കുറേ പ്രാവശ്യം വിളിച്ച് കാണും. പിന്നെ പോരാത്തതിനെ ഇവൻ്റെ മെസ്സേജ് ഞാൻ പിന്നെയാണ് കണ്ടത്. ഇവനിപ്പം നാ നിന്നെ തപ്പി വന്നെന്ന് പറയുന്നു. ഇപ്പം നീ ആരാന്ന് എനിക്കറിയത്തില്ല, നീ അല്ല ഞാൻ വന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ താനൊരു വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക, എങ്ങനെ അയക്കും? അല്ല നീ എന്നാ പറഞ്ഞു, നീ എങ്ങനെ അയക്കും? എങ്ങനെ നീ ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ നീ വരുമോ? നീ എന്നെ കണ്ടില്ല, അപ്പോൾ നീ എങ്ങനെ ആയിരിക്കും? എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് എന്നെ കാണണമെന്ന് ഉദ്ദേശിച്ച നീ എന്ത് മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്? ഞാൻ അയക്കാൻ പോകുന്ന മെസ്സേജ് എന്തായിരിക്കുന്നു? വേറെ അറിയൂ, നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്, ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് പറയും. ആരാന്നൊന്നും പറയത്തില്ലേ? ഞാൻ ആരാന്നോ? ആ തുടക്കത്തില് ആ ഞാൻ ഇപ്പൊ ഞാനൊരു അങ്ങനെയാണെങ്കിൽ ഫോർമാലിറ്റി എവിടെയെങ്കിലും ഞാനിപ്പോ ചാനൽ റെഡ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ്, എന്റെ പേര് മാക്ക് എന്നാണ്. നീ പറയും ഞാൻ മാക്കാണ്. ആ അറിയാത്തവരല്ല, അറിയാം ഞാൻ മാക്കാണ്, ഞാൻ ഇന്നടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ തന്നെ കാണാൻ വന്നാണ്, ഞാൻ ഇന്ന ആളാന്ന് പറയരുതോ? ഈ മെസ്സേജ് അയച്ചേക്കുന്ന കാണണം. ഒരു ആരാധകൻ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റത്തില്ലേ? നമുക്കൊരു ചായ കുടിക്കാതൊക്കെ. ഞാനാണ് ജീവിനെ പിന്നെ ഞാൻ ആ മെസ്സേജ് ശ്രദ്ധിച്ചത്, ഇങ്ങനെയൊക്കെയാ പുള്ളി മെസ്സേജ് അയച്ചിടുന്നത്, മനസ്സിലായത് എനിക്ക്. ആ മെസ്സേജ് ഞാൻ കാണിക്കാൻ വേണം, എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ടാവും ചിലപ്പോൾ, ഇവൻ്റെ ഒറ്റ മെസ്സേജേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് പുള്ളി പോകാൻ നേരത്ത് ഇത് അറിയുന്നില്ലല്ലോ, നമ്മൾ ഒന്നാമത് ഫോൺ കണ്ടിട്ടില്ല, ഇവൻ വന്നാൽ അറിയത്തില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി ഇങ്ങനെ മെസ്സേജ് അയക്കുക, ഞാൻ ഫോൺ കണ്ടിരുന്നേ തന്നെ ഈ മെസ്സേജ് കണ്ട ആരെല്ലാം അങ്ങോട്ട് ചെല്ലു ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഇവനാന്ന് അറിയിക്കാൻ എന്തിനാ ഇവൻ മെസ്സേജ് ഇടുന്നതെന്നറിയോ? ഇനി അവനാന്ന് അറിഞ്ഞിട്ട് ഞാനെങ്ങാനും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയാലൊന്ന് പേടി കാണും, മനസ്സിലായത് എനിക്ക്. എന്നിട്ട് അവൻ വീഡിയോ ഇടുമ്പോൾ പറയുന്നത് ഞാൻ പേടിച്ച് വരയ്ക്കാതിരിക്കുക. ഈ ലോകിക്ക് ഈ പിടികിട്ടാത്ത മണ്ടന്മാരുണ്ട് ഇവിടെ, അവർക്കിത് പിടികിട്ടത്തില്ല. ഇവർക്കിത് കേട്ടോണ്ട് ഓ ആ അവൻ പേടിച്ചിരിക്കുക. ഇപ്പൊ കുറെ ഫോട്ടോസ് ചെകുത്താൻ അക്കൂസിലിരിക്കുന്നു, ഇങ്ങനത്തെ ട്രോളൊക്കെ വരുന്നത്. പക്ഷെ ഇവന്റെ ഈ മെസ്സേജിങ് ഒക്കെ നമുക്കെല്ലാം മനസ്സിലാവും, കാരണം ഈ അളവ് വരുന്നതേ അറിയിക്കാതെ വരുന്നു. എല്ലാം വേണ്ട, ഞാനവിടെ ഉണ്ടോ ഇല്ലയോ എങ്ങനെ അറിയാം? വർക്കിംഗ് ഡേയില് താൻ ഒരാളെ വീട്ടിൽ ചെന്നാൽ അവിടെ ഉണ്ടാവുമെന്ന് എങ്ങനെയാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അയാൾക്ക് അവിടെ ഇല്ലെന്ന് ഉറപ്പിച്ചാ വന്നേക്കുന്നേ,
മനസ്സിലാവും. കാണാൻ സാധ്യത കുറവുള്ള സമയത്ത് ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് അവിടെ നിന്നിട്ട് പുള്ളി മെസ്സേജ് അയക്കുമ്പോഴും ഇങ്ങനെയൊക്കെ അയക്കുന്നത്, ഒരു ആരാധകൻ വന്നിട്ട് എന്താണ് കാണാത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആരാ എന്നറിയാതെ വരുമെന്നല്ലേ പറയും, അങ്ങനല്ലേ വരത്തുള്ളൂ. അസുഖം ജെ ബി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാതെ എന്തുകൊണ്ട് അങ്ങനെ എന്തോ പറയാത്തതെന്ന് മനസ്സിലായോ? അവനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അവന് പേടിയുണ്ട്, മനസ്സിലായോ? പിന്നെ അതല്ലാത്ത രീതിയിൽ ഇറങ്ങി വരുവാണെങ്കിൽ വരട്ടെ, അല്ല അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ, ഒരുത്തും വന്ന് ആരായിരിക്കും വന്ന് ഉണ്ടെ വീട്ടിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഇതേ ഒരുത്തും വന്ന് നിൽക്കുന്നു എന്നല്ലേ പറയത്തുള്ളൂ. ഇവനെ അറിയത്തില്ലല്ലോ വീട്ടുകാർക്കൊന്നും. വീട്ടിൽ കയറി വരേണ്ട ആവശ്യവും അത് വീട് എടുക്കേണ്ട ആവശ്യമൊക്കെ എന്താണ്, അതായത് അതിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് ഇതാ അയാളുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ, അയാൾക്ക് പ്രായക്കുറവുണ്ട് പക്വതക്കുറവുണ്ട്. കാരണം വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ല കേസൊക്കെ കൊടുക്കാൻ പറ്റും. ഈ കേസ് കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായനെ, നല്ല കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവും. അത് അവനെ അറിയാവുന്ന വല്ല എന്തോ അവന് ലീഗൽ അഡ്വൈസറോ അല്ല, ഫ്രണ്ട്സൊക്കെ ആണല്ലോ, അഡ്വക്കേറ്റ്സ് കാണും, പോലീസിലൊക്കെ ആരെങ്കിലും കാണും, അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരിപ്പോൾ പറഞ്ഞു കൊടുത്തതാണോ അവനോട് മണ്ടത്തരം അവന് കാണിച്ചു തന്ന്, അത് മതി, അവൻ അത്രയും അവൻ പഠിച്ചിട്ടുണ്ട്. ഇടപെടുക, അത് നമ്പർ എടുക്കുക, കാർ നമ്പർ കാണിക്കുക, എന്നിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യം, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ കൊടുത്ത് വീട് ഇടുക. അതല്ല പറയാ, ഞാൻ പറഞ്ഞില്ല, ശത്രു ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ ശരി തന്നെയാണ്. അവൻ ശത്രുവല്ല, അതല്ലേ രസം. ഇവന്റെ ഒരു പ്രശ്നം അവന്റെ ആ ബോധക്കേടും അവന്റെ ആ ഒരു ഈ ഞാൻ പറഞ്ഞില്ല ആ നിലപാടില്ലാത്തൊരു സ്വഭാവം വീഡിയോ കാണിക്കുന്നതെല്ലാം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. എനിക്ക് തോന്നുന്നില്ല നല്ല എക്സ്പോഷർ ഉണ്ടെന്നോ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്നോ ഒന്നും തോന്നുന്നില്ല എനിക്ക്. എല്ലാം ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, ഇത് ഇട്ടവാടെ പെട്ടെന്ന് തന്നെ കോള് വരും, എടാ ഇത് ചെയ്ത് ശരിയായിട്ടില്ല നീ മാറ്റിക്കും. ഇപ്പം എനിക്കാണേ വരും, അതുപോലെ തന്നെ ഇപ്പം അഡ്വക്കേറ്റ് ഉണ്ട് അല്ലെങ്കിൽ പോലീസ് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണല്ലോ, നമുക്ക് എല്ലാവർക്കും പരിചയക്കാരല്ലേ ഇതിനകത്തൊക്കെ. അപ്പം തന്നെ അവർ പറയുന്നത് ഇതിനകത്ത് ഇഷ്യൂ ഉള്ളതാ, നൈസായിട്ട് എടുത്ത് മാറ്റിക്കോളാൻ പറയും. ഞാൻ എത്ര വീഡിയോ മുക്കിയിട്ടുണ്ടെന്നറിയോ, അപ്പം തന്നെ എടുത്ത് മാറ്റും. പക്ഷേ ഇവനോട് അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇവനോട് പറയുമ്പോൾ ആരാണ്ട് മോപ്പിക്കുവാണോ എന്ന് എനിക്ക് സംശയമില്ല. അതിൽ ഇതൊക്കെ അങ്ങ് പിടിച്ചോ, നമുക്ക് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം, പിടിച്ചാൽ കിട്ടത്തൊന്നും ഇല്ല എന്നത്, അതല്ലാത്തൊരു വകുപ്പാണ്, മനസ്സിലായോ? അത് അത് കഴിഞ്ഞിട്ട് പുള്ളി പേടിച്ച് അതും പേടിച്ചിട്ടുണ്ട് ഇവൻ. എന്നിട്ട് ഇവൻ ബോസ് ഇട്ടേക്കുവാ ഏതോ ഒരു ഞാൻ ചെകുത്താനത്തിന് കേസ് കൊടുക്കാൻ പോയത്, ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ട് പിന്നെ എനിക്കൊരു കേസോ? രണ്ട് രീതിയിലൂടെ രക്ഷപ്പെട്ടെ. ഒന്നിപ്പോ ഞാൻ അവിടെ ഉണ്ടെന്ന് കരുത്, എനിക്ക് ഇവനെ അങ്ങ് ചൊറിയണമെന്ന് തോന്നുക. ഇപ്പൊ തൻ്റെ നാട്ടിൽ വന്നിട്ട് തൻ്റെ വീട്ടിൽ വന്ന് ഒരാളെ താൻ പുറത്തിട്ടൊന്ന് പിടിക്കാൻ നോക്കുക, താനൊരു നാല് ഫ്രണ്ട്സിനെ വിളിച്ച് പറയും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ എല്ലാ നമ്പറും ഇവിടെ ഒന്നിറങ്ങി വന്നത് രണ്ടുപേരുത്തിനുണ്ട് എന്ന് പറഞ്ഞ് അവൻ പോകാൻ താമസിക്കും, ഉറപ്പല്ലേ? അതിന് താൻ ആരും ആവേണ്ട കാര്യമൊന്നുമില്ല, താൻ ഇവിടുത്തെ എന്താ മുഖ്യമന്ത്രി ഒന്നും ആവേണ്ട, അതിന് തൻ്റെ അയൽവക്കത്തും തൻ്റെ സുഹൃത്തുക്കളും വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. അതിന് വലിയ ഇനോവക്കാരൊന്നും വേറെ പോകണ്ട, ആ വീട് തപ്പിയൊന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നടക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരുന്നെങ്കിൽ നാണം കിട്ടുന്ന ആറും, അതിന് അവന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, തന്നെ ക്യാമറ ഒക്കെ അടിച്ചോണ്ടിരിക്കും ആദ്യം തന്നെ, ആദ്യം അതെങ്കിൽ മേടിച്ചു വെക്കും, പിന്നെ നമ്മൾ പറയുന്ന പോലെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അങ്ങ് പൊക്കോ, അത്രയല്ലേ ചെയ്യത്തുള്ളൂ. അല്ല ഇവൻ എങ്ങനെ ഇത് വീഡിയോ ഇങ്ങനെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ അങ്ങ് വെച്ചോണ്ട് കൈയും പൊക്കി നിർത്തുവാരല്ലോ, അതുമില്ല. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു, ഞാൻ അവിടെ ഇല്ല അല്ല ഉണ്ടെങ്കിലും ഞാനത്ര പണി കാണിക്കുന്ന ആളല്ല, പക്ഷെ ഞാൻ പറയാം ആരെല്ലാം അങ്ങനത്തെ ഒരാണെങ്കിൽ അതേ ചെയ്യത്തുള്ളൂ. ഇവിടെയൊക്കെ ആൾക്കാർ ആരുടെ ഉണ്ടെങ്കിൽ കേരളം നോക്കിയിരിക്കുന്നവന്മാരാ, അതല്ല പോട്ടെ ഇവൻ പോയി അത് കഴിയുമ്പോൾ ഒരു കേസും കൊടുക്കുക. പല തരത്തിലുള്ള കേസുണ്ട്, മനസ്സിലായി? വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ, അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റി, ഇങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ അതും പറ്റും. ഇത് രണ്ട് സാധനം ഇവൻ ഇതിനകത്തൊന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടുന്നത്. എന്നിട്ട് അവൻ പറയുന്നെന്നറിയോ, ഞാൻ ഭയങ്കര മോശക്കാരനാണ്, പുള്ളി മാനിനും നമ്മൾ ഭയങ്കര മോശമത്തോ, ഭയങ്കര വൃത്തികെട്ടവനായിട്ടൊക്കെ അങ്ങ് വെച്ച ഇവൻ തന്നെ അവിടെ നിന്ന് ഊരി പോയത് ആ ഒരു എന്റെ മാന്യത കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതൊരു ഔദാര്യം പോലെ എനിക്ക് തോന്നുന്നുള്ളൂ, അവനോട് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യം. കേസ് കൊടുത്തില്ല അവനെ ഈ രീതിയിൽ, നമ്മൾ ട്രീറ്റ് ചെയ്തില്ല. അത് വേറെ വല്ലതാണെ ചെയ്യും, അവനറിയാത്തോണ്ട് ഇവിടെ കള്ളക്കേസ് കൊടുക്കലും പൈസ സെറ്റിൽമെന്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ, അതൊക്കെ ചെയ്യത്തുള്ളൂ. ആരും വിശ്വസിക്കത്തൂലില്ല പലതും പറഞ്ഞാൽ പിന്നെ. എന്തെല്ലാം തരിയുടെ നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇത്രയും ഡീസെൻ്റായിട്ട് പറയാ. ഞാൻ വിളി, ഞാൻ തെറി വിളി, പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറേ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെതിരെ, കുറേ ഇട്ടിട്ടുണ്ട് പല തരത്തിൽ. അത് പക്ഷേ വേറെ പണികളൊന്നും കാണിച്ചു ഇവൻ, പറ്റുന്നിടത്തെല്ലാം കോപ്പിറൈറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്സ് അവൻ്റെ ഗ്രൂപ്പിൽ നിന്ന്, പിന്നെ എന്തോ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട്, അങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം വെച്ച് പുള്ളി വീഡിയോകൾ ഇതിനകത്തൊന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഒരു മൂന്നാല് വീഡിയോക്ക് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വിഡ്രോൾ എന്തോ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം, വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനെ അല്ല, അത് വെച്ചാൽ അപ്പം ചാനലടിച്ച് പോകത്തില്ല. ഇത് അതല്ല, ഇതിവൻ ഈ മൈന്യൂട്ട് സെക്കൻഡ്സ്, 2 seconds 3 seconds വെച്ചിട്ട് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, അവൻ്റെ അവനെ പറ്റി പറയുന്ന വീഡിയോ അവൻ മറക്കുകയും ചെയ്യും, അതിനുള്ള കഠിന പരിശ്രമങ്ങൾ നടത്തും. സംസാരിക്കാൻ പാടില്ല, നമ്മളെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്ന്, എന്നെ കുറിച്ച് ആരും വിമർശിക്കരുത്, ഞാൻ വിമർശിച്ചോളാണ്. അതല്ലടാ, അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടേ പിറ്റേ ദിവസം വന്നിട്ട് നമ്മളെ ചലഞ്ച് ചെയ്യുന്ന പോലെ പുള്ളി സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അതിനകത്തൊരു ഓപ്പണായിട്ടുള്ളൊരു സാധനം അവൻ്റെ സ്വഭാവത്തിലില്ല. ഇവനായിട്ട് ഇടപെടുന്നവരൊക്കെ ഇച്ചിട്ട് സൂക്ഷിച്ചിടണോ, ഞാൻ ഇത് അവസാനം വീഡിയോയിൽ പറയുകയും ചെയ്തു. കാരണം ഇവൻ നേരെ അല്ല, സ്ട്രെയിറ്റ് അല്ല ആള്, മനസ്സിലായില്ലേ? നമ്മൾ മുഖത്ത് നോക്കി ഇവൻ ഒന്ന് പറയും, പുറകെ പോയി വേറെ പറയും, വേറെ എവിടെയും ചെന്ന് വേറെ എന്തെങ്കിലും ചെയ്യും, മനസ്സിലായില്ലേ? ഇപ്പം ഇവൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, മറ്റേത് മറിച്ചത്, ബാക്കിയുള്ളവരൊക്കെ സൈബർ ബുള്ളി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ആളെന്തിനെ വീടും പറമ്പൊക്കെ എടുക്കാൻ വരുന്നത്, മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ ഈ മോഹൻലാലിനെ പറ്റിയൊക്കെ ഇത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു വൈരാഗ്യമോ അല്ല അങ്ങനത്തെ ഒരു ബുദ്ധി വെച്ചിട്ടല്ലോ നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മോഹൻലാലിനെ കാണുമ്പോൾ പമ്മി, ഇപ്പോൾ മോഹൻലാൽ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോയി നിന്നിട്ട് ആസിഡ് ബോംബ് എറിയണം എന്നൊക്കെ പറഞ്ഞ ഈ ജെബിയാണ് അതൊക്കെ ചെയ്യും, മനസ്സിലായില്ലേ? അവൻ അങ്ങനെ ഇതിനെ കാണുന്നേ, അവൻ അതിനുള്ള അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ചെറുക്കനാ, പോരാ ആള് തീരെ ഒരു അതിനൊന്നും ഉള്ള ആളില്ല. അയാള് സംഭവം എന്താന്ന് വെച്ചാല് ഗൂഗിള് കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചെറിയ ഓരോന്നൊക്കെ എടുത്തോണ്ട് വന്ന് വലിയ സാറിനെ പോലെ ഇരുന്ന് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, അയാണ്ട് കോഴ്സ് പഠിപ്പിക്കുന്ന ആളാന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തൊന്നും ഇല്ല, ഇതുപോലത്തെ പരിപാടിക്കൊന്നും ആള് വരാതിരിക്കുന്ന നല്ലത്. എന്തായാലും ഇനിയിപ്പോ ചെകുത്താനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിച്ചോട്ടെ, അത് ഞാൻ ചങ്കൂറ്റത്തോടെ സ്വീകരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണല്ലോ ചെകുത്താൻ, അല്ലേ? എടേ അങ്ങനൊന്നും ഇല്ല, ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കൂട്ടിച്ചേർക്കട്ടെ. ഇല്ല, അവർ പറയാനുള്ള അവർ പറയും, ഞാൻ പറയാനുള്ള ഞാൻ പറയും, എനിക്കും പറയാൻ അറിയാമല്ലോ, ഞാനും വെറുതെ അങ്ങനെ പറയുന്നല്ലോ. ആ എനിക്കുണ്ട്, ഞാനല്ല, ഞാൻ അതിനകത്തോട് ഞാനും പറയും, നീ എന്തിനും പറഞ്ഞു ഞാൻ തിരിച്ചു പറയും, അത്രേ ഉള്ളു. ഞാൻ പറഞ്ഞാലും എന്നോട് തിരിച്ചു പറയും, നാളെ എന്റെ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കീറോ? അത് പറയാനാ, പക്ഷെ അത് എനിക്കറിയത്തില്ല, തന്റെ വീഡിയോ കാണുമ്പോഴല്ലേ. നമുക്ക് ഒരു അംഗം വെട്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മളിപ്പോ ഇതൊരു എന്താ പറയുക, ആശയപരമായ പ്രശ്നമാണെന്ന് കരുതുക, തർക്കമാണെന്ന് കരുതുക. ചെറിയ കാര്യം, വലിയ ആന സംഭവമൊന്നുമല്ല, നമുക്ക് വലിയ ശാസ്ത്രബോധമൊന്നും ഉള്ള ആളൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതിനൊരു ക്വാളിറ്റി വേണം. അവനൊരു തറയായിരിക്കണമെന്നും മൂളായിരിക്കണമെന്നും പൊട്ടത്തരം പറയണം നല്ലപോലെ, മനസ്സിലായില്ലേ? എന്നാലേ കിട്ടത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഒരാളെ ചുമ്മാ കണ്ട് കാണുന്ന ഒരാൾ എന്തോരും അങ്ങ് പറയാൻ പറ്റുമോ? ആ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയുന്നുള്ളൂ. ആ ഉള്ളത് ആണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. ചുമ്മാ അങ്ങനെ ഒരാളെ പറ്റി കള്ളവും പൊട്ടത്തരവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെല്ലാം ഇങ്ങനെ ആയിരിക്കത്തില്ല, ആരും അങ്ങനെ കാണാൻ പോലും നിൽക്കത്തില്ല. തെറി വിളിക്കുന്നത് നോക്കിയാൽ അവരുടെ റെസ്പോൺസ് അവർ അവർക്ക് അതേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് കാണുന്നവരുടെ കാര്യം പറഞ്ഞത്, മനസ്സിലായില്ല? അങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ കണ്ടുകൊണ്ടൊന്നും ഇരിക്കത്തുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് ഇവിടെ പലരും പലതും ആയേനെ. ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, ഇതുണ്ട് ഇന്നോവ കിടക്കുന്നു, ഇന്നോവയെ പറ്റി അങ്ങ് വെറുതെ അങ്ങ് പറയുക ഓരോന്നൊക്കെ. ഇപ്പം ഇന്നോവ ഉള്ളവർ, ഇന്നോവ കണ്ടിട്ടുള്ളവരൊക്കെ വിചാരിക്കത്തില്ല ഇവൻ എന്ത് വട്ടാണോ അല്ലെ പോട്ടാണോ, ഇവൻ അറിയത്തില്ല എന്താണ്. ഇന്നോവ ബെൻസിൻ്റെ ഒരു പുതിയ വണ്ടിയാണ്, പക്ഷെ ബെൻസിൻ്റെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഇതിൻ്റെ ടയർ മറ്റുമാണ്, ടയർ 6 ഉണ്ട് അതിനകത്ത്, അപ്പോൾ ബാക്ക് ടയറിൻ്റെ 3 inches സൈസ് ഉണ്ട്, ഇതിനൊന്നും ഇല്ല, ബന്ധമില്ലാതെങ്ങ് പറയുക. ആ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം, കാര്യം ഉണ്ടാവും. ആ കാര്യം കറക്റ്റാണ്, അതിന് വ്യൂവും കിട്ടും, നമ്മളോട് ആൾക്കാർ പറയുകയും ചെയ്യും, നീ പറഞ്ഞാൽ ശരിയാന്ന് പറയും. എന്നോട് പലരും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷേ ഈ തെറി എന്തിനാ ഉപയോഗിക്കുന്നത്, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആരും ഷെയർ ചെയ്യണമെന്നില്ല. പിന്നെ ആരും ഇങ്ങനെ വീട്ടിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വേണ്ട, മനസ്സിലായത്? താൻ കാണുന്ന താൻ കണ്ടോണം, മൊബൈലിലൊക്കെ എല്ലാവരുടെയും മൊബൈലൊക്കെ ഉണ്ട്. അല്ലാതെ 5 പേരുടെ കൊണ്ട് ടി വി ഒക്കെ ഓണാക്കി ആ സീരിയലോ ടി സിനിമയൊക്കെ കണ്ടാൽ പോരെ ഇവർക്ക്, ഇതെന്തിനാ കാണുന്നത്, ഇത് അങ്ങനെ കാണണ്ട, ഇത് ഞാൻ ആ വളരെ പേഴ്സണലായിട്ട് സൂക്ഷിച്ചും ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ടാൽ കണ്ടാൽ മതി, ആ താൻ ഷെയർ ഒന്നും ചെയ്ത് അങ്ങനെ വലിയ സഹായിക്കുന്നുണ്ട്. ഇനി അഥവാ ഷെയർ ചെയ്യണം എൻ്റെ ഫ്രണ്ടിന് ഒരാൾക്ക് മാത്രം ഷെയർ ചെയ്യുക, അല്ലാതെ നേരെ പോസ്റ്റൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് ഞാൻ ഇയാളെ അറിയാവുന്ന ആളാണ് ഞാൻ ഇയാളെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നു പറയേണ്ട ഒരാവശ്യവും ഇല്ല.